ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മളെ വിളിച്ചായിരുന്നു, നമുക്ക് പന്തളത്ത് വരെ ചെല്ലണമെന്നും പറഞ്ഞ്. അപ്പോൾ ചെല്ലാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ആനക്കുട്ടി നമ്മുടെ അച്ചൻകോവിലാറ്റിൽ കൂടെ ഒഴുകി വരുന്നതായിട്ട്, അതായത് പന്തളത്ത് ആ അച്ചൻകോവിലാറിൻ്റെ ഭാഗത്തൂടെ ഒഴുകി വരുന്നതാണ് ഞങ്ങളുടെ ഒക്കെ വിളിച്ചു പറഞ്ഞത്. അവന്റെ ഒക്കെ സംസാരമൊക്കെ കേട്ടത് എനിക്ക് തോന്നുന്നു ആനക്കുട്ടി ചരിഞ്ഞെന്ന് തന്നെയാണ് തോന്നുന്നത്. ചരിഞ്ഞെന്ന് തോന്നുന്ന ആ രീതിയിലാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. അന്നേരം ഇതിന്റെ മേളിൽ വെച്ചെങ്ങാണ്ട് ആരാണ്ട് പിള്ളേർ ഒരു പയ്യനെങ്ങാണ്ട് കണ്ടിട്ട് അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടിട്ടാണ് അവിടെ ഇപ്പം ഫയർഫോഴ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്, അതിനെ എടുക്കാനായിട്ടുള്ള ശ്രമത്തിലൊക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, അതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ദുഃഖകരമായിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും നിർത്തി, പോലീസുകാരും ബഹളവും ഫയർഫോഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വയ്ക്കാറും പിടിച്ച് കെട്ടിക്കാണും, അതായിരിക്കും ഇത്രയും ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇറങ്ങി അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് ചെന്നെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബാ, ഈ സൈഡിലെങ്കിലും ഒന്നും കാണുന്നില്ല, അപ്പുറത്തെ സൈഡിലായിരിക്കൂടെ, അതായിരിക്കും ഇവിടെ നിന്ന് കാണുന്നതല്ലേ. ആ അതാണ്ട് അതാണ്ട് അതാണ്ടില്ലേ, അതിനോട് കെട്ടിയിട്ടേക്കും തോന്നല്ലേ. ആ അവരവിടുന്ന് വട ഉപയോഗിച്ചിട്ട് കെട്ടിയേക്കുവാണ്, ഫയർഫോഴ്സുകാർ വന്നിട്ടുണ്ട്, അവർ വട ഉപയോഗിച്ച് കെട്ടി. വലിയ നല്ലപോലെ അങ്ങോട്ട് ഒഴുകി പോയതാണ് തോന്നുന്നു, അവർ പിടിച്ചു തരും. അല്ലല്ലെ, പിടിച്ചിട്ട് ഈ കയറിന് നീള കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി കിടക്കുന്നത്. അപ്പുറത്തോട്ട് അടിപ്പിക്കാൻ, സൈഡിലോട്ട് അടിപ്പിക്കാനാണ് ചാൻസ്, അവിടെ കരയിലോട്ട് അടിപ്പിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങോട്ട് തന്നെ അടുപ്പിക്കാനാ പരിപാടി. എന്നാലും ഇത് വല്ലാത്തൊരു ഇതായിപ്പോലെ, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഓ, അപ്പോൾ അവരകത്തോട്ട് വലിക്കാണ്ടാണ്ട് ഇവിടെ നിന്ന് വലിച്ചോ. ആ ഇനി എന്നാ, ഓ ഇതിനെ ഇനി ഇങ്ങനെ കര ഇവിടെ കൊണ്ടുവന്നിട്ട് കരയിലോട്ട് വരിക. ഏകദേശം എത്ര വയസ്സ് പ്രായം കാണുമായിരിക്കും? എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസത്തോളം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ഉള്ളല്ലേ, ആറ് മാസം ഒരു വയസ്സിന് ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട്, കണ്ടിട്ട് നമുക്ക് അറിയത്തില്ല. അതന്നെ, അതാ വലിച്ചു കിട്ടും, നല്ല വയറൊക്കെ വീർത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടുണ്ട്, നേരത്തെ എങ്ങാനും ചരിഞ്ഞ് വെള്ളം കുടിച്ചും ചരിഞ്ഞിട്ട് ഇപ്പഴെങ്ങാനും പൊങ്ങി വല്ലതും ആയിരിക്കില്ലല്ലോ. അങ്ങനെ അവര് അടുപ്പിച്ച് വയറായാലും കട്ടി നോക്കുന്നുണ്ടോ? അതിനകത്ത് ഫുള്ള് വെള്ളമുണ്ട്, അനൂറായിട്ട് പോയിട്ടുണ്ട്, വന്നാലേ അറിയാറ് എന്താണെന്നുള്ളതൊക്കെ. എന്തായാലും വെള്ളത്തിൽ നിന്ന് ആനെ ഈ കരക്കടിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കര വാടകയാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അനൂവിനോട് ഇവിടം വരെ വന്നിട്ട് അങ്ങ് പെട്ടെന്ന് ചാടി പോയത്, അപ്പോൾ വാട സഹിക്കാൻ വയ്യാത്തതായിരിക്കും. ഇപ്പോൾ നമ്മളെ ഒരുപാട് നേരം അർത്ഥത്തില്ല, ഒത്തിരിയേറെ കൊണ്ട് പോലീസുകാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണമൊക്കെ. ഇത് ഇന്നലെ എങ്ങാണ്ട് ഒഴുകി വന്നതെന്ന് തോന്നുന്നു, അതായിരിക്കും ഇത്രയും സ്മെല്ലും, എന്താ വെള്ളം ഒരുപാട് കുടിച്ചതായിരിക്കും, വയറൊക്കെ ഒരുപാട് വീർത്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം ഫോറസ്റ്റിൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് മേപ്പോട്ട് പോകാം, ഇവിടെ എന്താ കഴിഞ്ഞാൽ പോലീസുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. ആ ഒരു ആറു മാസമൊക്കെ പ്രായമുണ്ടെന്നോ? ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഇത് അറിഞ്ഞു വരുന്നവരായിരിക്കും ഇവിടെ എല്ലാം. അപ്പം നമുക്ക് എന്തായാലും പറഞ്ഞാൽ അങ്ങോട്ട് മാറി നിൽക്കുന്നത് സംസാരിക്കാം, അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നതൊന്നും വ്യക്തമാകത്തില്ല. എന്തായാലും അങ്ങനെ ഇപ്പം നമ്മുടെ ആനക്കൂട്ടി ചരിഞ്ഞ വീഡിയോ എല്ലാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്, കാരണം ഭയങ്കര ആൾക്കാരാണ്, പാലം നിറച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് അവരെ കൺട്രോൾ ചെയ്യുന്ന, അവരുടെ കൺട്രോളിലൊന്നും എത്താത്ത രീതിയിലുള്ള ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിന്നത്. അപ്പോൾ അതിനെ ഏതായാലും കരക്കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ വനപാലകരും പിന്നെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാരും എല്ലാവരും ഉണ്ട് ഇതിൻ്റെ സജ്ജീകരണങ്ങളായിട്ട്.
എനിക്ക് തോന്നുന്നത് വനപാലകർ തന്നെ ആയിരിക്കും അല്ലേ, ഫോറസ്റ്റുകാർ തന്നെ കൊണ്ടുപോകാനാണ് വേണ്ടി. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പോൾ തന്നെ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കാണുമായിരിക്കില്ല, എല്ലാം കഴിഞ്ഞിട്ട് ലയിപ്പിക്കത്തുള്ളൂ വിചാരിക്കുന്നു. അപ്പം നമ്മളിതിൻ്റെ ഇനി ഇവിടെ നിന്നിട്ട് ഉള്ള ന്യൂസ് ചാനലുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മളും കൂടി നിന്നിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇനി മാറിയതാണ്. അപ്പം എല്ലാ ഇതിനകത്തും പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യാമെന്നൊന്നും ഇതിനകത്ത് നമ്മളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതും ഒരു ജീവനുള്ള വാർത്തകൾ കിട്ടുന്നില്ല. അപ്പം എത്രയോ കൊല്ലങ്ങൾ ജീവിച്ചിരിക്കേണ്ട ഒരു ആനയായിരുന്നു പറഞ്ഞിട്ട്. ഇതിപ്പം അതിപ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് സംഭവിച്ചു. അപ്പം ഇനിയിപ്പോൾ എന്തോ നമ്മളിതിനകത്ത് പറയുന്നു, അതും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ അതുപോലെ. ബൈ.